കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 153 റെസ്റ്റ് ഹൗസുകൾ 1751 മുറികൾ. ഈ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ ഒരു പരിശോധന നടത്തിയപ്പോൾ ജനങ്ങൾക്ക് ഈ റെസ്റ്റ് ഹൗസിൽ എങ്ങനെയാണ് മുറി എടുക്കുക എന്നുള്ളത് അറിയാൻ 1751 മുറികൾ ജനങ്ങൾക്ക് കിട്ടണം. അത് മുൻ ജനപ്രതിനിധികൾ, നിലവിലുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കുള്ള റിസർവേഷൻ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളത് കിട്ടണം. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സാധാരണ ഹോട്ടലുകളിലെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം പൊതുമരാമത്ത് വകുപ്പിലും റെസ്റ്റ് ഹൗസുകളിൽ കൊണ്ടുവന്നാൽ എന്താ തകരാറെന്നുള്ളത് ആലോചനയിലേക്ക് ആലോചന സഞ്ചരിച്ചെത്തി. അത് തീരുമാനമാകുമ്പോൾ ചില തടസ്സങ്ങളുണ്ടായി. അതൊന്നും നടക്കൂല, ഇവിടെയൊന്നും എളുപ്പമല്ല എന്നൊക്കെയുള്ള വാദം ചിലർ ഉന്നയിക്കും. പക്ഷേ ഒരു തീരുമാനം കൈക്കൊണ്ടു. കേരള പിറവി ദിനമായ നവംബർ 1 റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആണ്. നമ്മൾ തീരുമാനിച്ചത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 4 മാസം തുടർച്ചയായ യോഗങ്ങളായിരുന്നു ഇതിന്റെ ഭാഗമായി. ആ യോഗങ്ങൾ നടന്നതിന്റെ ഭാഗമായി കേരള പിറവി ദിനത്തിൽ നിന്ന് റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗിലേക്ക് എത്താൻ വേണ്ടി 2021 നവംബർ 1 മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ 1 മാസം മുമ്പ് വരെയുള്ള കണക്ക് ഞാൻ നമ്മുടെ സംസ്ഥാന ഖജനാവിലേക്ക് ഇതിൽ നിന്നും വന്ന പണം 3 കോടി രൂപയിലധികമാണെന്ന് വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായ കണക്ക് പ്രകാരം 3,07,5,752 രൂപ. 52,079 പേരാണ് ഓൺലൈൻ ബുക്കിംഗുകളിലൂടെ ഈ ചുരുങ്ങിയ കാലത്ത് കേരളത്തിൽ റെസ്റ്റോറൻറ്റുകളിൽ താമസിച്ചിട്ടുള്ളത് എന്ന് ഞാൻ എടുത്തു പറയും. 500,000 പേർ കൂടുതലായി റെസ്റ്റ് ഹൗസ് ഉപയോഗിക്കും. ജനങ്ങളും റെസ്റ്റ് ഹൗസും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്.